Hi dear friends, ettavum useful aya chila shortcut keygalana ivide manasilakkunnathu. Google Chrome open cheythu adutha tabine vendi nammal plus button amartharana cheyyarullathu. Tabilulla plus adinu pagaram ctrl t enna adikkunnathodu kude namukku pudhiya oru tab open aayi varunnathayi kaanam. Ini adu close cheyyunnathinu vendi ctrl w enna adichu koduthal adu close aavugayum cheyyum. Mottathil close cheyyan vendi ide thandramaanu namukku upayogikkan kazhiyunnathu. ഇതേപോലെ നമ്മൾ ഒരു സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകൾ കിട്ടുന്ന സമയത്ത് അബദ്ധവശാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രൗസർ കട്ടായി പോവുകയാണെങ്കിൽ അതല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് പോവുകയാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ടി എന്നടിച്ചാൽ അത് റീസ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. കൺട്രോൾ ഷിഫ്റ്റ് ടി എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം, ടൈപ്പ് ചെയ്യുകയല്ല, ഒരേ സമയത്ത് അടിച്ചാൽ അത് റീസ്റ്റോറായി വരുന്നതായി കാണാം. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സ്വകാര്യമായി ഹിസ്റ്ററി സേവാകാതെ ഇങ്ങനെ ഒരു ടാബ് ചെയ്യുന്നത് എന്നതാണ്. അതിനെ ചെയ്യേണ്ടത് കൺട്രോൾ ഷിഫ്റ്റ് എൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ക്രോമിലാണെങ്കിൽ. അപ്പോൾ തുറന്നു വരുന്ന ഈ വിൻഡോയിൽ ഒരു ഹിസ്റ്ററിയും സേവാകാതെ നമുക്ക് സെർച്ചിങ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളിവിടെ മണിമല സ്റ്റീവ് എന്ന ഒരു ടൈറ്റിലിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സെർച്ച് ചെയ്യുന്നത് കൺട്രോൾ എച്ച് അടിച്ചിട്ട് ഹിസ്റ്ററിയിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രൗസറിൽ ചെയ്തത് ഹിസ്റ്ററിയിൽ സാധാരണഗതിയിൽ ഉണ്ടാവണം. എന്നാൽ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് എൻ ടൈപ്പ് ചെയ്ത് വന്ന ഈ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ ടാബിൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല. ഇതേപോലെ തന്നെയാണ് മറ്റുള്ള ബ്രൗസറുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഫയർഫോക്സിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എൻ എന്നതിന് പകരം പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഹിസ്റ്ററി സേവ് ആകാതെ ബ്രൗസ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ക്രോം ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൻ, ഫയർഫോക്സ് ആണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് പി എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതിൽ ഹിസ്റ്ററികൾ സേവ് ചെയ്യാതെ നമുക്ക് മനോഹരമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ബ്രൗസിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാനുള്ള ഷോർട്ട് കട്ട് കീകൾ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായ, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കേണ്ട കുറച്ച് ഷോർട്ട് കട്ടുകളാണ്. ഒന്നാമതായി പ്ലേ ബട്ടൺ അമർത്താതെ തന്നെ നമുക്ക് കെ എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പ്ലേയും പോസും അനുവദിക്കുന്നതാണ്. കെ എന്ന ബട്ടൺ മാത്രം ഉപയോഗിച്ചാൽ മതി, അത് പോസ് ആവുകയും ചെയ്യും, ഒരേ സമയത്ത് തന്നെ പ്ലേ ആവുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സീറോ എന്ന ബട്ടൺ അമർത്തിയാൽ അത് തുടക്കത്തിലേക്ക് പോകുന്ന മറ്റൊരു മെത്തേഡ്. അതിനു മുമ്പ് എഫ് എന്ന ബട്ടൺ മാത്രം അമർത്തി നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാവുന്നതാണ്. പ്ലേ ചെയ്യുന്ന സമയത്ത് എഫ് എന്ന ബട്ടൺ അമർത്തിയാൽ ഫുൾ സ്ക്രീനിലേക്ക് വരുന്നു. എസ്കേപ്പ് ബട്ടൺ അമർത്തുമ്പോൾ നേരത്തെ പ്ലേ ആയിരുന്ന മോഡിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു. കെ എന്ന ബട്ടണാണ് നമ്മൾ പോസ് ഹാൻഡ് പ്ലേ ബട്ടന് വേണ്ടി മനസ്സിലാക്കിയത്, അതും കൂടെ ഓർമ്മിച്ച് വെക്കുക. അതേപോലെ തന്നെ സീറോ എന്ന ബട്ടൺ അമർത്തിയാൽ സീറോ ഇതിൻ്റെ തുടക്കത്തിലേക്ക് ചേഞ്ചായി പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. സീറോ മാത്രം അമർത്തിയാൽ മതി. ഇനി നമുക്കിതിൻ്റെ വോയിസ് വോള്യത്തിൽ ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടി ആരോ കീകളാണ് ഉപയോഗിക്കേണ്ടത്. ഡൗൺ ആരോ ഉപയോഗിച്ചാൽ വോയിസ് അതല്ലെങ്കിൽ വോള്യം കുറഞ്ഞു വരികയും അപ്പ് ഉപയോഗിക്കുമ്പോൾ വോള്യം കൂടി വരികയും ചെയ്യുന്നു. ഈ മെത്തേഡ് വളരെ സിമ്പിളായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മൗസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കേണ്ടതില്ല എന്ന് ചുരുക്കം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് ഫോർവേഡോ അല്ലെങ്കിൽ ബാക്ക്വേഡോ അടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബട്ടൺസ്. അതിന് സിമ്പിളായിട്ടുള്ള ബട്ടൺ തന്നെയാണ് ഇവിടെയും നമ്മൾ പ്രയോഗിക്കുന്നത്. നേരത്തെ വോള്യത്തിന് ഉപയോഗിച്ചതുപോലെ തന്നെ സ്കിപ്പിങ്ങിന് വേണ്ടിയും ആരോ കീയാണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആരോസ് ഉപയോഗിച്ചാൽ ഇതേപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജാഫർ മണിമല.